ഈശോയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 10-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗമാണെന്ന് പഠിക്കുക. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ സ്നേഹം അനുഭവിച്ച് ഈശോയുടെ ഒപ്പം ജീവിക്കുവാനായിട്ടും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനുമായിട്ടുമുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 10-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുക. നമ്മൾ കഴിഞ്ഞ 3 ഭാഗങ്ങൾ, അല്ലെങ്കിൽ ആ 10-ാം അധ്യായത്തിൻ്റെ 3 ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് മനസ്സിലാക്കി. എന്തായിരുന്നു നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ വിഷയം? എന്തായിരുന്നു? സഭയും വെല്ലുവിളികളും എന്നതായിരുന്നു. നമ്മളൊരു ക്രിസ്തു ശിഷ്യനായിരിക്കുക എന്നത് ഒരു വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ നമ്മൾ സഭ നേരിടുന്ന ചില വെല്ലുവിളികളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ വീണ്ടും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഈശോയിലുള്ള ആ വിശ്വാസത്തിൽ, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ച് ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ, നമ്മൾ അഭിമുഖീകരിക്കുന്ന, പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന പല വെല്ലുവിളികളുമുണ്ട്. നമ്മൾ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ചില വെല്ലുവിളികളുണ്ട്. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ വെല്ലുവിളികൾ ഉണ്ടാകുന്നത്? അല്ലെ, നമ്മൾ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈശോയുമായിട്ട് ചേർന്ന് ഈശോയുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിൽ നമ്മൾ ജീവിക്കുന്നത് കാണാനായിട്ട് നമ്മുടെ ശത്രുവായ പിശാച് ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ദൈവവുമായിട്ടുള്ള, അല്ലെങ്കിൽ ഈശോയുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നിന്ന് നമ്മളെ വേർപ്പെടുത്തുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ അതിൽ നിന്ന് അകറ്റുവാനായിട്ട് പിശാച് പല വിധത്തിൽ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ഈശോയിലുള്ള ആ വിശ്വാസത്തിൽ, അല്ലെങ്കിൽ ഈശോയിലുള്ള സ്നേഹത്തിൽ നമ്മൾ വളരുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ അതിനുള്ള പല തടസ്സങ്ങൾ, അല്ലെങ്കിൽ പല വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ചിന്തിക്കുക, നമ്മൾ അങ്ങനെ നേരിടുന്ന, അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനെ നമുക്ക് എങ്ങനെ അതിജീവിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് ഇന്ന് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി, ഒരു ക്രിസ്തു ശിഷ്യനായിട്ട് ജീവിക്കുന്നതിന്, അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്നതിന് നമുക്ക് പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളി ഇന്ന് നിരീശ്വരത്വമാണ്. നമ്മൾ ഇന്ന് കാണുന്നുണ്ട് പല ദൈവത്തെ നിഷേധിക്കുന്ന, അല്ലെങ്കിൽ ദൈവിക മൂല്യങ്ങളെ നിഷേധിക്കുന്ന പല നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഒക്കെ സംഘടനകളും ഒക്കെ ഒരുപക്ഷെ നമ്മൾ കണ്ടേക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ നിലവിലുണ്ട്. അപ്പോൾ അവർ ദൈവമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ അതിനെ നിരീശ്വരവാദ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തെ നിഷേധിക്കുന്നു, ദൈവത്തെ നിഷേധിക്കുന്ന പ്രസ്ഥാനങ്ങൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആ പ്രസ്ഥാനങ്ങൾക്കൊക്കെ എതിരെ നമ്മൾ നിരന്തരം നമ്മൾ ജാഗ്രത പുലർത്തേണ്ട ആവശ്യമുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം അതിനെതിരെ. എന്നാൽ നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് പറയുമ്പോൾ അവരോടുള്ള അവരെ വെറുക്കുകയെന്നോ എന്നല്ല അതിൻ്റെ അർത്ഥം. അവരെ സ്നേഹിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മൾ ചെയ്യണം. അവരും ദൈവത്തെ അറിയുവാനും ദൈവത്തെ മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനുമായിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. അവരെ വെറുക്കുകയല്ല വേണ്ടത്, അവരെ സ്നേഹിക്കാനായിട്ടാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. രണ്ടാമത്തെ സംഭവം, നമ്മൾ നമ്മുടെ വിശ്വാസം ഏറ്റുപറയാനായിട്ട് നമ്മൾ മടിക്കുന്നു. പലരും ഇന്ന് അവരുടെ വിശ്വാസം ഏറ്റുപറയാനായിട്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയാനായിട്ട് നമ്മൾ മടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന അടുത്തൊരു വെല്ലുവിളി. നമ്മളൊരു നമ്മുടെ ആദിമ ക്രൈസ്തവ സഭയെ പോലെ, ആദിമ ക്രൈസ്തവ സഭ അവർ യേശുവിനെ ഏറ്റുപറയുന്നതിൽ, അത് ജീവൻ നൽകിയും അവർ ഏറ്റുപറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കഴിഞ്ഞ സഭയുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ അനേകം രക്തസാക്ഷികളുണ്ട്, വിശുദ്ധരായ അനേകം രക്തസാക്ഷികൾ. അവർ തങ്ങളുടെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ടാണ് പലരും രക്തസാക്ഷിയായത്. നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വിശ്വാസം ഏറ്റുപറയാനായിട്ട് കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മൾ
അത് വിനിയോഗിക്കണം. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് പൗലോസ് അപ്പോസ്തലനെ എവിടെ അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലനെ പലയിടത്തും ബന്ധനസ്ഥനാക്കി അവിടുത്തെ അധികാരികളുടെ മുമ്പിൽ കൊണ്ട് നിർത്തുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ അവിടെയും പറയുന്നത് തൻ്റെ വിശ്വാസത്തിൻ്റെ കഥ, അല്ലെങ്കിൽ താൻ എങ്ങനെയാണ് ഈശോയെ കണ്ടുമുട്ടിയത്, താൻ എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വന്നത്, ആ കഥയാണ് പൗലോസിന് ഏത് അധികാരിയുടെ മുമ്പിൽ അത് ചങ്ങലയിൽ ബന്ധിച്ചാണെങ്കിലും എങ്ങനെയാണെങ്കിലും പൗലോസിന് അപ്പോഴും പറയാനുള്ളത് തൻ്റെ ജീവിത പരിവർത്തനത്തിൻ്റെ കഥയാണ് പറയാനുള്ളത്. അപ്പോൾ കിട്ടുന്ന അവസരങ്ങളെല്ലാം തൻ്റെ വിശ്വാസത്തെ പങ്കുവയ്ക്കുവാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ സദാ അങ്ങനെ ആയിരിക്കുന്നത് നമുക്ക് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാകും. നമ്മുടെ ജീവിതത്തിലും നമുക്ക് കിട്ടുന്ന അങ്ങനെയുള്ള അവസരങ്ങൾ, നമ്മുടെ വിശ്വാസം പങ്കുവയ്ക്കുവാനായിട്ട് നമ്മുടെ വിശ്വാസം ഏറ്റുപറയുവാനായിട്ട് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഒരിക്കലും പാഴാക്കി കളയരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ വിശ്വാസം ഏറ്റുപറയാനായിട്ട് നമ്മൾ മടി കാണിക്കരുത്. ഈശോ പറയുന്നുണ്ട് നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങളെയും ഏറ്റുപറയുമെന്നാണ് പറയാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈശോയെ ഏറ്റുപറയാനായിട്ട് നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയാനായിട്ട് കിട്ടുന്ന ആ അവസരങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മൾ ഉപേക്ഷ വിചാരിക്കാതെ നമ്മളത് ഉപയോഗിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹം പോലും ഇന്ന് നേരിടുന്ന ഒരു വലിയൊരു വെല്ലുവിളിയാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. ഇന്ന് നമ്മൾ കാണുന്നുണ്ട്, നമ്മളൊരു പക്ഷേ പത്രം മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അനേകം പേര് പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ് ഈ ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിമയായിട്ട് അവരുടെ ജീവിതം നശിപ്പിക്കുന്നത്. മദ്യത്തിനും പുകവലിക്കും മയക്കുമരുന്നിനുമൊക്കെ അടിമയായി ജീവിച്ചുകൊണ്ട് തങ്ങളുടെ ആത്മാവും അല്ലെങ്കിൽ ശരീരത്തിനും ആത്മാവിനുമെല്ലാം നാശം വരുത്തുന്ന രീതിയിലുള്ള ഒരു ജീവിതം നയിക്കുന്ന പലരും തങ്ങളുടെ ആ ചെറുപ്പകാലത്ത് തന്നെ ജീവിതം അവസാനിച്ചു പോകുന്നവരുടെ എന്തുകൊണ്ടാണ് മദ്യത്തിനും മയക്കുമരുന്ന്, അപ്പം ഒരുപക്ഷെ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ഒക്കെ ആ പ്രലോഭനത്തിന് വഴങ്ങി അവരെന്ത് ചെയ്യുന്നു, അത് ഉപയോഗിച്ച് തുടങ്ങി ഒടുവിൽ അതവരെ ഒരു അവരുടെ ജീവിതം തന്നെ കാർന്ന് തിന്നുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഈശോ പറയുന്നുണ്ട് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്, എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 10:10 ഈശോ പറയുന്നത് എങ്ങനെയാണ്, ഈശോ പറയുന്നുണ്ട് പിശാച് വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണെന്നാണ് പറയുന്നത്, എന്നാൽ ഈശോ വന്നിരിക്കുന്നതോ ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. അപ്പം ഇന്ന് തിന്മയുടെ ശക്തികൾ ഇന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ലഹരി പദാർത്ഥങ്ങളിലൂടെ മദ്യത്തിലൂടെയും മയക്കുമരുന്നിലൂടെയും പുകവലിയിലൂടെയും ഒക്കെ അനേകരുടെ ജീവിതത്തെ നശിപ്പിക്കുവാനായിട്ടാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, അനേകരുടെ സന്തോഷത്തെ കെടുത്തുവാനായിട്ട് അതിനാണ് ഇന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, പ്രത്യേകിച്ച് കുട്ടികളായ നിങ്ങൾ തിരിച്ചറിയണം, നമ്മുടെ മുമ്പിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പല പ്രലോഭനങ്ങളുമായിട്ട് പലരും വന്നേക്കാം, ഒരുപക്ഷെ നമ്മുടെ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരായിരിക്കാം വരുന്നത് ഇങ്ങനെയുള്ള പല പ്രലോഭനങ്ങളുമായിട്ട്. പക്ഷെ നമ്മൾ അതിൽ വീണു പോകരുത്, കാരണം നമ്മൾ ഒന്ന് ഒരുപക്ഷെ അത് നമ്മൾ തുടങ്ങി വയ്ക്കും, പക്ഷെ അത് ഒരു ഒടുവിൽ അത് നമുക്ക് വലിയൊരു കെണിയായിട്ട് മാറും. അപ്പം നമ്മൾ ഈ ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ നമ്മൾ വളരെയധികം ജാഗരൂകതയോടുകൂടി നമ്മൾ ആയിരിക്കണം, വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഇനി നമ്മുടെ അങ്ങനെ ഉപയോഗിക്കുന്ന ആരെങ്കിലും നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ തിരുത്തുവാനായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് മാധ്യമങ്ങളുടെ ദുരുപയോഗം. ഇന്ന് നമ്മൾ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ മൊബൈൽ ഫോണ്, ടി വി, ഇൻ്റർനെറ്റ്, അങ്ങനെ മാധ്യമങ്ങളെ ദുരുപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. മാധ്യമങ്ങളിലൂടെ നമുക്ക് ഒത്തിരി നന്മയുണ്ട്, മാധ്യമങ്ങളിലൂടെ ഒരുപാട് നന്മകൾ സംഭവിക്കുന്നുണ്ട്, എന്നാൽ പലപ്പോഴും നമ്മൾ ഈ മാധ്യമങ്ങളെ നമ്മൾ ദുരുപയോഗിക്കുന്നു. അശ്ലീലമായിട്ടുള്ള വീഡിയോകൾ കാണുവാനായിട്ടായിരിക്കാം, അങ്ങനെ നമ്മൾ പലപ്പോഴും നമ്മൾ ഇതിനെ ദുരുപയോഗിച്ച് ആ നമ്മൾ പാപത്തിലേക്ക് പതിയെ പതിയെ നമ്മൾ വഴുതി വീണു പോകുന്നു. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ കുറേ ചെറുപ്പക്കാരുടെ വലിയൊരു പ്രതിഷേധമൊക്കെ ഉണ്ടായി ഒരു വീഡിയോ ഗെയിം അല്ലെങ്കിൽ ഒരു ഗെയിം നിരോധിച്ചതിന്, പബ്ജി നിരോധിച്ചതിന് വലിയ പ്രതിഷേധമൊക്കെ ആയിരുന്നു. ഈ പബ്ജി നിർത്തിയതിന് എന്തിനാണ് ഇത്രയും അധികം പ്രതിഷേധം? ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പബ്ജിയെക്കുറിച്ച് അറിയാമായിരിക്കും,
ഇതൊരു ഇതിനെക്കുറിച്ച് പറയുന്നത് ഒരു ഒരു കൊലപാതക ഗെയിം എന്നാണ് പറയുന്നത്. കാരണം പരസ്പരം പോരടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരസ്പരം യുദ്ധം ചെയ്ത് അതിൽ അവസാനം ഒരാൾ അവശേഷിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു ഗെയിമാണ് ഈ പബ്ജി എന്ന് പറയുന്നത്. അപ്പോൾ ആക്രമണ സ്വഭാവം ഒരാളിൽ കുത്തിവെക്കുന്ന തരത്തിലുള്ള ഒരു ഗെയിം, മറ്റുള്ളവരെ എങ്ങനെയും നശിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ എങ്ങനെയും ഇല്ലാണ്ടാക്കിക്കൊണ്ട് ഞാൻ മാത്രം മതി എന്നുള്ള ഒരു വലിയ തെറ്റായ ഒരു സന്ദേശം നൽകുന്ന ഒരു ഗെയിമാണ് ഈ പബ്ജി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ വളരെ ദയനീയമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിനും ഒരുപാട് കുട്ടികൾ ഒരുപാട് ചെറുപ്പക്കാർ ഇതിന് ഇന്ന് അടിമയാണ്. നമ്മൾ തിരിച്ചറിയണം നമ്മൾ കളിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരു ഗെയിമാണോ നമ്മൾ കളിക്കേണ്ടത്. ഒരാളെ ഇല്ലാതാക്കുന്ന, അതായത് എനിക്ക് എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ എല്ലാം നശിപ്പിക്കുന്ന, മറ്റുള്ളവരെ എല്ലാം കൊല്ലുന്ന അങ്ങനത്തെ ഒരു പ്രവണത എന്നിൽ സൃഷ്ടിക്കുന്ന അങ്ങനെയുള്ളൊരു ഗെയിമാണോ നമ്മൾ കളിക്കേണ്ടത്. അതുമാത്രമല്ല അത് മണിക്കൂറുകളോളം കളിക്കുന്ന ആ ഒരു ഗെയിമിന് പോലും അടിമയായിക്കൊണ്ടിരിക്കുന്ന അനേകം കുട്ടികൾ ഇന്നുണ്ട്. ഭക്ഷണം വേണ്ട, ഉറങ്ങണ്ട, പഠിക്കണ്ട. അപ്പോൾ സദാസമയം ഇതിനെക്കുറിച്ച് തന്നെയാണ് ചിന്ത. ഈ ഗെയിം കളി തന്നെയാണ് മണിക്കൂറുകളോളം ഇതിൻ്റെ ഇതിലിരുന്ന് വീട്ടിലുള്ള പ്രത്യേകിച്ച് തൻ്റെ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ ഒന്നും തന്നെ സംസാരിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ അത്രമാത്രം ഈ ഇത്തരത്തിലുള്ള ഗെയിമിന് ഇന്ന് പല കുട്ടികളും അടിമയായിക്കൊണ്ടിരിക്കുന്നു. വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ തിരിച്ചറിയണം ഇതെല്ലാം നമ്മളെ ഈശോയിൽ നിന്ന് അകറ്റുവാനായിട്ട് അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് അകറ്റുവാനായിട്ട് കടന്നു വരുന്ന ചില വെല്ലുവിളികളാണ് അല്ലെങ്കിൽ ചില തടസ്സങ്ങളാണ്. അപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നമ്മൾ ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ ടെലിവിഷനോ മൊബൈൽ ഫോണോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് വിവേകപൂർവം, അത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും അത് അതിൻ്റെ ഒരു ദുരുപയോഗത്തിലേക്ക് നമ്മൾ പോകരുത്. അത് നമുക്ക് അത് പല നന്മകളും നമുക്ക് ഈ മാധ്യമങ്ങളിലൂടെ നമുക്കുണ്ട്. പക്ഷേ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുവാനായിട്ട് നമ്മൾ പരിശീലിക്കണം. ഇല്ലെങ്കിൽ അത് നമ്മളെ വഴിതെറ്റിക്കാനും നമ്മളെ തെറ്റായ വഴിയിലൂടെ നയിച്ച് നമ്മളെ നമ്മുടെ ജീവിതത്തെ തന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകുവാനും എല്ലാം ഈ മാധ്യമങ്ങൾക്ക് ഒരു സാധ്യതയുണ്ട്. നമ്മളത് വളരെ വിവേകപൂർവ്വം നമ്മൾ ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നേരിടുന്ന ഇത്തരത്തിലുള്ള അനേകം വെല്ലുവിളികളാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഞാൻ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞതുപോലെ ഈ വെല്ലുവിളികളൊക്കെ നമുക്ക് ഈശോയോട് ചേർന്ന് അല്ലെങ്കിൽ ഈശോയുടെ കൃപയാൽ നമുക്ക് ഈ വെല്ലുവിളികളെയെല്ലാം നമുക്ക് അതിജീവിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിട്ട് അല്ലെങ്കിൽ ഒരു ഉത്തമ ക്രിസ്ത്യാനിയായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈശോ നമുക്കൊരു സഹായകൻ അല്ലെങ്കിൽ നമ്മുടെ സഹായകനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോടൊപ്പം ഉണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട്, വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട്, പ്രത്യാശയിൽ ജീവിക്കുവാനായിട്ട്, ഈശോയുടെ സ്നേഹത്തിൽ ജീവിക്കുവാനായിട്ടെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമ്മൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു ഒരു വിശ്വാസി ഒരു വിശ്വാസിയായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാനായിട്ട്, ഒരു ഉത്തമ ക്രൈസ്തവനായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ ഒന്നും സാധിക്കില്ല എന്ന് പിതാവായ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് പിതാവായ ദൈവം തൃത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. അപ്പം നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ കൂട്ടുപിടിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിക്കണം, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് നമ്മൾ അനുവദിക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നുണ്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണെന്നാണ് പറയുന്നത്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൂടെയുള്ള ആ ഒരു ജീവിതം, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം നമുക്ക് ആസ്വദിക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളൊരു ഉത്തമ ക്രൈസ്തവനായിട്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ അടിയുറച്ച് ഞങ്ങൾ ജീവിക്കുവാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അനേകം വെല്ലുവിളികൾ ഞങ്ങൾ ഇന്ന് നേരിടുന്നുണ്ട്. എന്നാലും തമ്പുരാനെ, ഈ വെല്ലുവിളികളെല്ലാം ഞങ്ങൾക്ക് അതിജീവിക്കുവാനായിട്ട് ഞങ്ങളെ ശക്തനാക്കുന്ന അങ്ങയിലൂടെ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് പരിശുദ്ധാത്മാവിനോടൊപ്പം നടന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുവാനായിട്ടുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്യം തേടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.